ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് എൻവിലോഗ്. എൻവിലോഗിൻ്റെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ടുപോലെ ഞാൻ ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3 ഇയറായി. അപ്പോൾ 3 ഇയറായ എൻ്റെ കുറച്ച് എക്സ്പീരിയൻസും എങ്ങനെയെങ്കിലും ഞാൻ വന്നത് അതിനകത്തുള്ള എൻ്റെ കുറച്ച് എക്സ്പീരിയൻസും, അതായത് എൻ്റെ ഒരു ചെറിയൊരു സ്റ്റോറി പോലെ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ഇതുപോലെ ഒരു വീഡിയോ ചെയ്തെന്ന് വെച്ചു. അപ്പോൾ അതിനകത്ത് ഒത്തിരി പേര് ചോദിക്കുന്ന കാര്യം റിപ്പീറ്റായിട്ട് വീണ്ടും ചോദിച്ചിട്ട് കുറേ ക്വസ്റ്റ്യൻസൊക്കെയാണ് ഞാൻ ഫേസ് ചെയ്ത ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ഇനി വരുമ്പോഴുള്ള അവസ്ഥകളും കാര്യങ്ങളും എന്നൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളും ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ബെല്ലൈക്കനും ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. സോ നമുക്ക് ഇനി നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പോൾ ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ എൻ്റെ പാരൻസിന് ചിലപ്പോൾ ഫസ്റ്റ് ആയിരിക്കും അറിയുന്നത്. കാരണം ചിലപ്പോൾ എയർപോർട്ടിലെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വന്ന സമയത്ത് നിന്ന്, പക്ഷേ ഞാനതൊന്നും വീട്ടിലങ്ങനെ പറഞ്ഞിട്ടുണ്ടായില്ല. കാരണം ലഗേജിൻ്റെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ, വലിയ വലിയ ഇഷ്യൂസ് അല്ല, ചെറിയ ഇഷ്യൂസ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചു. അത് നിങ്ങൾക്കൊരു ഉപകാരം ആവുകയാണെങ്കിൽ അത് നല്ല ഗുണമായിരിക്കും. കാരണം നിങ്ങൾക്കും വരും അത് ഒന്ന് ജസ്റ്റ് ഒന്ന് അതൊന്ന് ഫേസ് ചെയ്യാതെ പോരാനുള്ള കാര്യങ്ങൾ നോക്കാം. സോ ഓൾറൈറ്റ്. അപ്പോൾ എനിക്ക് ഞാൻ 2018 നവംബറിലാണ് എനിക്ക് വിസ വരുന്നത്, വിസയുടെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത്. അത് അതിക്ക് മുമ്പ് ചെയ്യാൻ കാരണം വെച്ചാൽ ഞാൻ കാനഡയ്ക്ക് പോകാനായിരുന്നു വെച്ചത്. അപ്പോൾ എൻ്റെ ഗ്രാജുവേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കാനഡ എന്നുള്ളൊരു സ്വപ്നം കണ്ടിട്ടായിരുന്നു വെച്ചത്. അപ്പോൾ കാനഡയ്ക്ക് പോകാനായിട്ട് IELTS കളും ഞാൻ ഇതിക്ക് മുമ്പുള്ളൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ IELTS പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് പോകണമെങ്കിൽ 7.5+ IELTS സ്കോർ വേണമായിരുന്നു. അപ്പോൾ IELTS സ്കോറിന് വേണ്ടി ശ്രമിച്ചിട്ട് കുറേ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് അത്രയും കിട്ടിയില്ല, സെക്കൻഡ് അറ്റംപ്റ്റും കിട്ടിയില്ല, തേർഡ് അറ്റംപ്റ്റിനൊക്കെ പോകാനെങ്കിൽ എനിക്ക് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് ജർമ്മനിക്ക് പോകാൻ നമ്മുടെ ഒരു ഫ്രണ്ട് വന്ന് പറയുന്നത്. ഇങ്ങനെ ജർമ്മനിക്ക് പോകാൻ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് കുറച്ച് പേരുണ്ട് അവിടെ, അപ്പം നമുക്ക് ഒന്ന് പോയി ആ ഒരു ഡിസിഷൻ എടുത്താലോ എന്ന് തിങ്ക് ചെയ്യുന്നു. അങ്ങനെ ഞാൻ വീട്ടിലൊക്കെ സംസാരിച്ച് ഞാൻ ജർമ്മനിയെ പറ്റി ഇങ്ങനെ തിങ്ക് ചെയ്യുന്നു. കാരണം ഒരു എയിം ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ നാട് എന്ന് പറഞ്ഞൊരു എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു കംഫർട്ട് സോണാണ് പാരൻസിൻ്റെ അടുക്കിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ എൻ്റെ ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. കാരണം ഒബ്വിയസ്ലി ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒന്നില്ലെങ്കിൽ വീട്ടുപേരെ ചെയ്യുക നമ്മൾ അറിയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫാദർ മദർ വഴിയായിരിക്കും അറിയുന്നത് അവരുടെ ഐഡൻറ്റിറ്റിയിലേക്കും. എനിക്ക് ഐ വോണ്ട് ടു മേക്ക് മൈ ഓൺ ഐഡൻറ്റിറ്റി എന്നുള്ളൊരു സംഭവം എനിക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി ഇപ്പോഴും ട്രൈ ചെയ്യുന്നു. അപ്പോൾ അതിനുവേണ്ടി എങ്ങോട്ടെങ്കിലും മാറണം എന്നുള്ള കാര്യം നേരത്തെ ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കാനഡയിലും ഏതെങ്കിലും കൺട്രിയിലോട്ട് മാറണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ IELTSഉം കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ് ഫ്രണ്ട് വന്ന് പറയുന്നത് നമുക്ക് ജർമ്മനി നോക്കാം, എഡ്യൂക്കേഷൻ വൈസ് ഫ്രീ ആണ്, വലിയ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടാവില്ല, അത്യാവശ്യം നല്ലൊരു പ്ലേസും കൂടിയാണെന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഞാൻ ജർമ്മനീനെ പറ്റി ആദ്യത്തെ തോട്ട്സ് നമ്മുടെ മനസ്സിൽ വരുന്നത്. അതിനൊക്കെ മുമ്പ് കാനഡയെ പറ്റി ഒത്തിരി അധികം റിസർച്ചും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. മോസ്റ്റ്ലി എൻ്റെ ഫ്രണ്ട് സർക്കിളുള്ളവർ കൂടുതൽ പേരും കാനഡയിലുണ്ട്. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് അവരോടൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ സ്ഥലത്തെപ്പറ്റിയും എങ്ങനെയൊക്കെയാണ് പോകേണ്ടത് എല്ലാ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഈ ജർമ്മനി എന്ന് പറഞ്ഞ സംഭവം എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞങ്ങൾ അപ്ലൈ ചെയ്യുന്നു, ഞങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്തു. ഞങ്ങൾ ഒരു 5 പേരുണ്ടായിരുന്നു, 5 പേര് അപ്ലൈ ചെയ്യുന്നു. അതിൽ ഫസ്റ്റ് എനിക്ക് വന്നു ഓഫർ ലെറ്റർ, അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു വേറെ ഫ്രണ്ടിനും വന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ടൈം ഫ്രെയിം എന്ന് പറയുന്നുണ്ടല്ലോ, അതായത് സൂപ്പർ ഡൂപ്പർ എക്സൈറ്റഡ്. അതായത് നമുക്ക് എൻ്റെ ഏട്ടൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ സമയത്ത് 2 ദിവസം മുമ്പാണ് എനിക്ക് വിസ വന്നു. അതെനിക്ക് മുമ്പ് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂക്ക് ചെല്ലാൻ സമയത്ത് വിസ അടിച്ച് കൈ കിട്ടുന്നതാണ്. അത് ഒരു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല കിട്ടുമെന്ന്, അതായത് കല്ലി വല്ലി കിട്ടിയാൽ കിട്ടി എന്നുള്ള സ്കീമിലായിരുന്നു നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ അപ്ലൈ ചെയ്യുന്നു, ഭയങ്കര സൂപ്പർ സൂപ്പർ എക്സൈറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഒരു കൺട്രിയിലേക്ക് പോകാനുള്ളൊരു പാത്ത് വേ കിട്ടി നമുക്ക്, അപ്പോൾ നമുക്ക് ഇനി പോകാമല്ലോ എന്നുള്ളൊരു കൺസെപ്റ്റൊക്കെ ആയിരുന്നു. അപ്പോൾ വളരെയധികം സന്തോഷിച്ചു, എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ഏട്ടൻ്റെ എൻഗേജ്മെൻറ്റൊക്കെ, എൻഗേജ്മെൻ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് 10 ദിവസത്തിനുള്ളിൽ ഞാൻ ഇങ്ങോട്ട് പോരേണ്ടി വന്നു. അപ്പോൾ ആ 10 ദിവസത്തെ നമ്മുടെ ഉള്ളിൽ ഓരോരോ സാധനങ്ങൾ വാങ്ങണം, അവിടെ ഇന്ന സ്ഥലങ്ങൾ ചെയ്യണം, ഓരോ കാര്യങ്ങൾ ചെയ്യണം, കോളേജ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വെച്ച കോളേജ് എനിക്ക് അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഫണ്ട് അറേഞ്ച് ചെയ്യണമല്ലോ പോകാനൊക്കെ ആയിട്ടുള്ള ബ്ലോക്ക് എടുക്കാൻ കൊണ്ട് ഇതൊക്കെ തിങ്ക് ചെയ്യുന്ന സമയത്ത്, അപ്പോൾ ഇത് തിങ്ക് ചെയ്യുന്ന സമയത്തും ഒബ്വിയസ്ലി നമ്മുടെ മൈൻഡിൽ വേറെ ഉണ്ട്, ഒന്നി അതർ ഹാൻഡ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്, അതൊരു സൈഡിൽ ചെറിയ നെർവസ്നെസ് ഉണ്ട്. കാരണം എന്തായിരിക്കും, നമ്മൊരു പുതിയ കൺട്രിയിലോട്ടോ ഇനി നമ്മളെ സഹായിക്കാനോ അസിസ്റ്റ് ചെയ്യാനോ കാര്യങ്ങളില്ല. കാരണം
ഞാൻ പോരുന്ന സമയത്ത് തന്നെ 2018 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്ളോഗേഴ്സ് എന്ന് പറയാനായിട്ട് ആ സമയത്ത് എൻ്റെ ഒരു റിസർച്ചിൽ എനിക്ക് കിട്ടിയേക്കുന്ന ഭരത്തിൻ ജർമ്മനി മെൻസ് പ്രോ അങ്ങനെയുള്ളവരൊക്കെ ആയിരുന്നു. പക്ഷെ അവരുടെയൊക്കെ വീഡിയോസ് കൂളുണ്ട്. പക്ഷേ അവർക്ക് നമ്മൾ മെസ്സേജ് ചെയ്ത് റിപ്ലൈ ഇട്ടാനൊക്കെ കുറച്ച് എനിക്ക് അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം. അപ്പോൾ ഞാൻ ആരെയും കുറ്റം പറഞ്ഞില്ല, അത് അവരോരുത്തരുടെ ഇതായിരിക്കും. ചിലപ്പോൾ എനിക്കും മെസ്സേജ് വരും, ചിലപ്പോൾ റിപ്ലൈ ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുണ്ടാവും, അതൊക്കെ ഓരോ ഇതാണ്. പക്ഷേ ആ ഒരു ടൈം ഫ്രെയിമിൽ ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കും ഇവിടെ ഉള്ള നമ്മുടെ ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ അന്വേഷിച്ചു. ഈ പറഞ്ഞ പോലെ പരിപാടി വന്നു. April 13th എനിക്ക് ടിക്കറ്റ് എടുത്തു ഞാൻ വരാൻ വേണ്ടി. അപ്പം എല്ലാ കാര്യങ്ങളും വീട്ടിൽ നിന്ന് ഇറങ്ങണ വരെ എനിക്ക് അങ്ങനെ വലിയ ഹോം സിക്നസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. പിന്നെ നേരെ ജർമ്മനിക്ക് ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രാവലിംഗ് ആയിരുന്നു. ഖത്തർ എയർവേസ് എടുത്തു, കണക്റ്റഡ് ഫ്രം സൗദി, സൗദി ദോഹ, ദോഹയിൽനിന്ന് കണക്റ്റ് ചെയ്തു ഫ്രാങ്ക്ഫർട്ട്. ആ ഫ്ലൈറ്റ് എടുത്ത്, അപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഉള്ള വരുന്നവരോട് പറയാനുള്ളത് നമുക്കൊന്ന് ട്രെയിൻ യൂസ് ചെയ്യാം. ട്രെയിൻ യൂസ് ചെയ്യാന്ന് വെച്ചാൽ എൻ്റെ ഒരു കൺസംഷനിൽ എനിക്ക് ഭയങ്കര ഡിഫിക്കൽറ്റി ആയിരിക്കും. അറിയാത്തൊരു സ്ഥലത്ത് നിന്ന് ട്രെയിനൊക്കെ എങ്ങനെ എടുക്കും എന്നുള്ള വളരെ ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു, എങ്ങനെയൊക്കെ ഇരിക്കും എന്നുള്ള കാര്യങ്ങൾ. സോ അത് കഴിഞ്ഞിട്ട് നമ്മ അല്ലെങ്കിൽ വേണ്ട ഫ്ലൈറ്റ് എടുക്കാം, കണക്റ്റഡ് ഫ്ലൈറ്റ്. എനിക്ക് സ്റ്റുട്ട്ഗാർട്ടിലേക്ക് വരണ്ട, അപ്പോൾ സ്റ്റുട്ട്ഗാർട്ട് ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് എടുക്കാം. കാരണം വേറൊന്നും അറിയണ്ടല്ലോ ഇങ്ങോട്ടേക്ക് എത്തും, പിന്നെ ഈ ലഗേജൊക്കെ ക്യാരി ചെയ്ത് ട്രെയിൻ കയറി വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നറിയില്ല. കാരണം എൻ്റെ ഒരു ജർമ്മനി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു തോട്ടിൽ, കാരണം കൂടുതൽ റിസർച്ച് ചെയ്തിട്ടില്ല, എൻ്റെ ഒരു തോട്ടിൽ ഉണ്ടായ ഒരു സംഭവം എന്ന് വെച്ചാൽ ഓക്കെ നമ്മളൊരു മിഡിൽ ഈസ്റ്റിലൊക്കെ പോലെ ഒരു ഹോസ്റ്റലായിരിക്കും നമുക്ക് കിട്ടാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് ഹോസ്റ്റൽ, അതല്ലെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു റൂം ഡോർമെട്രിയൊക്കെ പോലെ ആയിരിക്കും. ആ ഒരു കൺസെപ്റ്റായിരുന്നു എൻ്റെ കയ്യിൽ എൻ്റെ മനസ്സിലുണ്ടായത്. എങ്ങനെ ഇൻഡിപെൻഡൻറ്റ് ഹൗസ് കിട്ടുമെന്നോ കാര്യങ്ങളൊന്നും അന്നത്തെ ടൈമിലൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഒരു ഐഡിയ ഇല്ലാതെ, ഒന്നുമില്ലാതെ കുറച്ച് ഡ്രസ്സും കുറച്ച് സാധനങ്ങളും 24 kg എനിക്ക് കൊണ്ടുവരാൻ പറ്റിയത്. അത്രയും സാധനങ്ങൾ എടുത്തുകൊണ്ട് നാട്ടിൽ നിന്ന് വരുന്നു. വന്നപ്പോൾ ഞാൻ കയ്യിൽ ഹാൻഡിൽ ചെയ്ത സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രഷർ കുക്കർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു പ്ലേറ്റും കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു ജർമ്മനിയിൽ വന്നു. ഞാൻ ഫ്രാങ്ക്ഫർട്ടിൽ 12:30 എത്തി. 8 hours ആയിരുന്നു ജേണി. 12:30 സമയമായപ്പോൾ ഞാൻ ഫ്രാങ്ക്ഫർട്ടിലെത്തി. ഓ മൈ ഗുഡ്നസ്, ഫ്രാങ്ക്ഫർട്ട് വലിയൊരു എയർപോർട്ട്, ഈ അറ്റത്തെ ഗേറ്റിൽ നിന്ന് ആ അറ്റത്തെ ഗേറ്റിലോട്ട് നടന്നിട്ട് ഒരു എത്താനുള്ള അങ്ങനത്തെ ഒരു എയർപോർട്ടായിരുന്നു. മനസ്സിൽ ഒരു ചിന്തയില്ല, കാരണം ഫ്ലൈറ്റ് കയറി തുടങ്ങിയപ്പോൾ ആ യഥാർത്ഥം ഞാൻ മനസ്സിലായി. കാരണം നാട്ടിൽ നിന്ന് നമ്മൾ പോകുന്നു, വേറൊരു രാജ്യത്തേക്ക് പോവുകയാണ്, ഇനി നാട്ടിലത്തെ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് കാര്യമില്ല, ഇനി വരാമെന്നുള്ള ഫേസ് ചെയ്യുന്നതുള്ളൂ. ഞാൻ ഫ്ലൈറ്റിലൊക്കെ നോർമലായിട്ട് ഇരുന്നത്, വലിയ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഫ്രാങ്ക്ഫർട്ടിൽ എത്തിയ നിമിഷം തുടങ്ങി എനിക്ക് ടെൻഷനായി തുടങ്ങി. കാരണം കുറേ സ്ഥലങ്ങൾ, അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എയർപോർട്ടിൽ നിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയെന്ന് വെച്ച്. മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എമിഗ്രേഷനിൽ ചെന്നപ്പോൾ അവരോട് പറഞ്ഞു ബാഗേജ് കളക്ട് ചെയ്യേണ്ടത് ഫ്രാങ്ക്ഫർട്ടിൽ നിന്നാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടത് സ്റ്റുട്ട്ഗാർട്ടിലാണെന്ന്. പക്ഷേ എനിക്ക് ഇവർ രണ്ടുപേരും പറഞ്ഞപ്പോൾ ആകെ ഒരു കൺഫ്യൂഷനായി എങ്ങനെയൊക്കെ ഇരിക്കും എന്നുള്ളത്. സോ അങ്ങനെ ഞാൻ ഫ്രാങ്ക്ഫർട്ടിലെത്തി, ലഗേജ് കൗണ്ടറിൽ ചെന്നു. ലഗേജ് നോക്കിയിട്ട് എനിക്ക് യാതൊരു തരത്തിലുള്ളൊരു പിടിയും കിട്ടണില്ല. കാരണം പുതിയ ആൾക്കാർ ഫുല്ലാം ഫോറിനേഴ്സും, ലാംഗ്വേജസ് വെരി ഡിഫറെൻറ്റ്, എന്ത് സംസാരിക്കും എന്താവും എന്നൊക്കെ ഉള്ള ഭയങ്കര ഒരു സംഭവങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഫ്രാങ്ക്ഫർട്ടിൽ ചെന്ന് ഞാൻ അപ്പോൾ എൻ്റെ കൺവേയിൽ ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ബാഗ് എൻ്റെ കൺവെയറിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ബാഗ്. അത്ര നേരമായിട്ട് ബാഗ് ഉണ്ടില്ല. ലാസ്റ്റ് ആ ഫ്ലൈറ്റ് ആ കൺവെയർ ക്ലോസ് ചെയ്തു. ഞാൻ വീണ്ടും ടെൻഷനായി, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. ലാസ്റ്റ് ഞാൻ വരുന്ന ഫ്ലൈറ്റിലെ എയർ ഹോസ്റ്റേഴ്സ്, അത് വന്നിറങ്ങിയ ഫ്ലൈറ്റിലെ എയർ ഹോസ്റ്റേഴ്സ് ഞാൻ അവരോട് ചോദിച്ചു ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഇങ്ങനെ ആയിരിക്കും, സ്റ്റുട്ട്ഗാർട്ടിൽ തന്നെ ആയിരിക്കും നിൽക്കണം, നിങ്ങിപ്പോൾ ജസ്റ്റ് ഗേറ്റിൽ പോയി നിന്നാൽ മതി, ഗേറ്റിൽ ചെക്ക് ഇൻ ചെയ്യേണ്ട, ഓൾറെഡി നിങ്ങൾ ചെക്ക് ഇൻ ആണ്, ജസ്റ്റ് ഒന്ന് നിങ്ങൾ അവിടെ ലോഞ്ചിൽ പോയി വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ 12:30 to 5:30 അടുത്ത 5:30 എനിക്ക് അടുത്ത ഫ്ലൈറ്റ്, അതായത് അത്രയും മണിക്കൂർ ഞാൻ ഫ്രീ ആണ്. എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്ത് പോവാം, പുറത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ നോക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങൾ നോക്കി കയറി ലോഞ്ചിൽ. ലോഞ്ചിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു വോഡാഫോണിൻ്റെ ഒരു സിം എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് 2000 something രൂപയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഒരു വോഡാഫോണിൻ്റെ സിം എടുത്തിട്ടുണ്ടായിരുന്നു. ആ സിം എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ചെയ്തു. കാരണം എന്താ വെച്ചാൽ ഞാൻ ഫ്രാങ്ക്ഫർട്ടിൽ ഇത് സിം ചേഞ്ച് ചെയ്തു, എനിക്ക് വീട്ടിലോട്ട് വിളിക്കാൻ പറ്റി, ഇവിടെ ഉള്ളവരെ എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റി. അതെനിക്ക് തോന്നുന്നു 1 month ആട്ടെ ഫ്രീ കോൾ, ഇൻ്റർനാഷണൽ കോൾസൊക്കെ ഫ്രീ ആണ്, അങ്ങനെ എന്തോ സ്കീമായിരുന്നു. അപ്പോൾ അത് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അതൊരു പോയിൻ്റാണ്, നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ സിം എടുക്കുകയാണെങ്കിൽ കുറച്ച് പൈസ നോക്കാം, സിം എടുക്കുകയാണെങ്കിൽ ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും. ഇല്ലെങ്കിലും കുഴപ്പമില്ല, വൈഫൈ എല്ലായിടത്തും കിട്ടും, ചില സ്ഥലങ്ങൾ കിട്ടണമൊന്നുമില്ല. നമ്മളെ കാരണം ലാംഗ്വേജൊക്കെ ഒന്ന് ജർമ്മനിലേക്ക് അപ്പോൾ അത് കണക്ട് ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറേ ഇഷ്യൂസും കാര്യങ്ങളുണ്ടാവും. അങ്ങനെ അത് കഴിഞ്ഞു ലോഞ്ച് ചെയ്തു ഞാൻ അങ്ങനെ അടുത്ത ഫ്ലൈറ്റ് 5:30 വന്നു. 5:30 കയറുന്ന ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെറ്റായിരുന്നു, ചെറിയൊരു ഫ്ലൈറ്റ്. അതായത് മുകളിൽ
നമ്മുടെ ബാഗ് വെക്കാൻ സ്ഥലമൊന്നുമില്ല, ബാഗ് വെക്കാൻ സീറ്റ് ഉണ്ടായില്ല. അപ്പോൾ ഒരു 12 പേര് വരുന്ന ചെറിയൊരു കുട്ടി ഫ്ലൈറ്റ് ആയിരുന്നു. ഭയങ്കര ടെറിബിൾ യാത്ര എന്ന് പറഞ്ഞാൽ ടെറിബിൾ ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ എയർ പോക്കറ്റ്സും കാര്യങ്ങളും ആ സമയത്ത് തണുപ്പായി തുടങ്ങുന്ന സമയമായിരുന്നു. അപ്പോൾ ഫോഗി ആയിരുന്നു വെതർ. അതുപോലെ ഭയങ്കര ഫ്ലൈറ്റ് ഒട്ടും കംഫർട്ട് ആയിരുന്നില്ല, ഭയങ്കര ജെർക്കിങ് ആയിരുന്നു. ഫാൻസറ ഫ്ലൈറ്റാണ്, ബട്ട് ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഹെഡ് ഏക്ക് ഒക്കെ തോന്നിയിട്ട് ഞാൻ ആ ഒരു ഫ്ലൈറ്റിൽ 1 hour ഞാൻ ശരിക്കും കിടന്നുറങ്ങി. പിന്നെ കാണുന്നത് ഷുട്ട്ഗാർഡ്, അങ്ങനെ ജർമ്മനി ഫസ്റ്റ് ടൈം കാലത്തുനിന്ന് ഷുട്ട്ഗാർഡ് എയർപോർട്ട്. അവിടെ നിന്ന് എന്നെ കളക്ട് ചെയ്യാൻ എൻ്റെ ഫ്രണ്ട് വന്നു. അങ്ങനെ വന്നു, ഫസ്റ്റ് ദിവസം ഫ്രണ്ടിൻ്റെ ഒപ്പം നിന്നു. എനിക്ക് പിറ്റേ ദിവസം റൂം അറേഞ്ച് ചെയ്ത് തന്നു. എന്നിട്ട് നേരെ ലാൻഡ് ബിഹോളയിൽ പോയി, ഞങ്ങൾ ഫോറിൻ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യുന്നു, കാര്യങ്ങൾ അറ്റ്ജസ്റ്റ്, കോളേജിൽ എൻറോൾമെൻറ്റ് ചെയ്യുന്നു. എൻറോൾമെൻ്റ് എല്ലാം ചെയ്തതിന് ശേഷം ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോയി. അങ്ങനെ സോഫ ഇറങ്ങാൻ നിൽക്കുന്നു. എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. കാരണം ഓരോരുത്തരുടെ ഓരോ ഡ്രീമായിരിക്കും, ഓരോ രാജ്യങ്ങൾ കാണുക, ഓരോ എക്സ്പ്ലോർ ചെയ്യുക എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഇത്രയും വന്നിട്ട് എല്ലാവർക്കും അറിയണം ജർമ്മൻസിൻ്റെ എന്ന്. എനിക്കങ്ങനെ നെഗറ്റീവ് ഇമ്പാക്ട്സ് കുറവാണ് കിട്ടിയേക്കണം, കിട്ടിയിട്ടില്ലെന്നല്ല, കുറവാണ് കിട്ടിയേക്കണം. വലിയ രീതിക്കുള്ള ഇഷ്യൂസും കാര്യങ്ങളും എനിക്ക് ഫേസ് ചെയ്തിട്ടില്ല. സോ എന്നോട് ചോദിക്കുന്ന കുറേ പേര് പറയുന്നൊരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് ബ്രോ ഇത്രയും വർഷമായിട്ട് നാട്ടിൽ പോകാത്തതെന്ന്. ഞാൻ നാട്ടിൽ പോകാൻ നേച്ചാണ് ഒന്നാമത്തെ കേസ്. പിന്നെ കൊറോണയും കോവിഡും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് കുറച്ച് ഡിലേക്ക് നിർത്തിയെന്നുള്ളൂ. പിന്നെ നാട്ടിൽ പോകാൻ എല്ലാവരും വിചാരിക്കുന്നത് ഇവിടെ വന്നിട്ട് പെട്ടെന്ന് നിൽക്കണേണോ അതോ എങ്ങനെയാണ് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. എനിക്ക് കംഫർട്ടായതുകൊണ്ടാണ് നിൽക്കുന്നത്. 2 വർഷങ്ങളുണ്ട്, ചിലപ്പോൾ പെട്ടിട്ട് നിൽക്കണം, ചിലപ്പോൾ കംഫർട്ടായിട്ട്. ഞാൻ നിൽക്കുന്നതോടെ എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയോണ്ടാണ്, വലിയ ഇഷ്യൂസ് ഇല്ല. പഠിത്തവും കാര്യങ്ങളും പാർട്ട് ടൈമൊക്കെ ആയിട്ട് സുഖമായിട്ട് പോയിരുന്നെങ്കിൽ ഒരു വിഷയമില്ല, അത് നമുക്കിവിടെ സർവൈവ് ചെയ്യാം. അതന്നെയാണ് ഏറ്റവും വലിയ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്. പിന്നെ ഒത്തിരി പേര് ചോദിക്കും ലാംഗ്വേജ് ഫേസ് ചെയ്തോന്ന്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുമ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇപ്പോൾ ലാംഗ്വേജിൻ്റെ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അതായത് കുറച്ച് വേർഡ്സ് കാര്യങ്ങളൊക്കെ അറിയാത്ത, ഇപ്പോൾ എയർപോർട്ട് പറഞ്ഞാൽ ഫ്ലുഗാഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ബോർഡൊക്കെ കാണുക ഫ്ലുഗാഫ് എന്നൊക്കെ ആയിരിക്കും എയർപോർട്ടിന്. സോ അതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക, മറ്റേ അത് നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ മതി. ആസ് ആൾവേസ് യൂസ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ്. ഗൂഗിൾ ട്രാൻസ്ലേറ്റൊക്കെ നമ്മുടെ കയ്യിലുള്ള, അപ്പോൾ നമുക്ക് ഇന്നൊക്കെ കുറച്ചും കൂടി ഈസി ഫാസ്റ്റാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാനൊക്കെ ഉണ്ട്. നമ്മുടെ പഴയ കാലത്തെ പോലെ ഒന്നും നമ്മൾ ആരോടും പോയി ചോദിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ജർമ്മനിയിൽ ലാൻഡ് ചെയ്യുന്നത്. ജർമ്മനിയിൽ വന്ന് കോളേജൊക്കെ ഇതായി കഴിഞ്ഞ് സോഫ ഇപ്പോഴും കുഴപ്പമില്ല. ഇവിടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നത് ഫ്രീ എഡ്യൂക്കേഷൻ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം പബ്ലിക് യൂണിവേഴ്സിറ്റി ഫ്രീ എഡ്യൂക്കേഷൻ, അതുപോലെ നമുക്ക് പ്രൊഫസേഴ്സുമാരായാലും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എല്ലാവരും കോപ്പപ്പ് ചെയ്ത് നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുവരെ മടുപ്പോ കാര്യങ്ങളായിട്ടൊന്നും തോന്നിയിട്ടില്ല, ഒരു ഇഷ്യൂസും കാര്യങ്ങളും തോന്നിയിട്ടില്ല. സോ ഐ എം ഹാപ്പി. ഇത് ഞാൻ ഇന്ന് ഒരു വീഡിയോ ഇങ്ങനെ മൈ സ്റ്റോറി എന്നുള്ള രീതിയിൽ എടുക്കാമെന്ന് വെച്ചാൽ, ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട് എങ്ങനെയാണ്. ഞാൻ ഓൾറെഡി ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വന്നതെന്നുള്ളത്. ഞാൻ വന്നതിൻ്റെ സ്റ്റോറി ഇങ്ങനെയായിരുന്നു. കാരണം വരുമ്പോൾ സമയത്ത് 1-6 months സ്ട്രഗിളിങ് ടൈം പീരീഡ് ആയിരിക്കും എല്ലാവർക്കും. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു റിസ്ക് എടുത്താലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ റിസ്ക് ചെയ്യാൻ ഒരു എന്താ പറയുക ഒരു പൊട്ടൻഷ്യൽ പവർ കിട്ടുള്ളൂ. പിന്നെ എന്തെങ്കിലും ഒരു എയിം കിട്ടു വരികയാണെങ്കിൽ വളരെ ഗുണമാണ്, കാരണം നമുക്ക് പുതിയൊരു എക്സ്പോഷൻ ലൈഫാണ്. എക്കോണമിയിൽ നല്ല ഉയർന്നു നിൽക്കുന്ന 4th നിൽക്കുന്ന ഒരു രാജ്യമാണ്. അതുപോലെ തന്നെ ഏറ്റവും ഇതായിട്ട് നിൽക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ 26 countries നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും നമ്മുടെ വിസയിൽ. അപ്പോൾ അതൊക്കെ വളരെ വളരെ ഉപകാരപ്രദമാകുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ജർമ്മനി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇഷ്ടമാണ് ഇവിടെ നിൽക്കാൻ. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന എങ്ങനെയാണ്, എല്ലാവരും ചോദിക്കുന്ന കാനഡയും ജർമ്മനി കമ്പനി. ഞാൻ കാനഡയെ പോയിട്ടില്ല, കാനഡയുടെ കാര്യങ്ങൾ എനിക്ക് ഫ്രണ്ട്സ് വഴിയുള്ള ഇൻഫർമേഷൻ അറിയുള്ളൂ. പക്ഷേ ഞാൻ പറയുന്നത് ജർമ്മനിയെ പറ്റിയാണ്. അപ്പോൾ ജർമ്മനിയെ പറ്റി ഞാൻ നിൽക്കണോണ്ട് ജർമ്മനിയെ പറ്റിയുള്ള കാര്യങ്ങളാണ് എനിക്കറിയുന്നത്. അതുകൊണ്ട് ഒബ്വിയസ്ലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ക്ലൈമറ്റ് ആയാൽ പോലും ഇത്തവണ ക്ലൈമറ്റ് ഇത്തിരി കൂടുതലായിരുന്നു തണുപ്പൊക്കെ, പക്ഷേ എങ്കിലും നോർമലി നമുക്ക് സർവൈവ് ചെയ്ത് പോകാൻ പറ്റും. അതിന് വലിയൊരു എക്സാമ്പിൾ തന്നെയാണ് ഞാൻ ഞാൻ സ്റ്റുഡൻ്റായിട്ടിരിക്കുന്ന ആളാണ്, സ്റ്റുഡൻ്റായിട്ട് വന്നത് സ്റ്റുഡൻ്റ് വിസയിൽ. സോ ഈ ഒരു സംഭവം നിങ്ങളിലേക്ക് എത്തിക്കുക, നിങ്ങൾക്ക് പറയുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ ഉദ്ദേശം. അത് ഞാൻ ഭംഗിയായി ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞെന്ന് തോന്നുന്നു. സോ ആസ് യൂഷ്വൽ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിനെ എത്തിക്കുക. അതുപോലെ ജർമ്മനിക്ക് വരാൻ താല്പര്യപ്പെടുന്നവർക്കാണെങ്കിൽ എപ്പോഴായാലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക. നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഞാൻ മെസ്സേജ് റിപ്ലൈ കൊടുക്കാറുണ്ട്. അങ്ങനെ കൊടുക്കാത്തവർ കിട്ടാത്തവരുണ്ടെങ്കിൽ ഞാൻ സോറി പറയുന്നു, വീണ്ടും നിങ്ങൾ റിപ്ലൈ ചോദിക്കരുത്, ഞാൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. കാരണം ചില സമയത്ത് നമ്മളും ബിസി ആവുന്ന സമയത്ത്, അല്ല വലിയ പണിയുണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷേ ബിസി ആവുന്ന സമയത്ത് ചിലപ്പോൾ കാണാതെ പോകും. കാണാതെ പോകുന്ന പിന്നെ അതിലോട്ട് മെസ്സേജസ് പോകുമ്പോൾ പിന്നെ നോക്കത്തില്ല. അതാണ് മെയിൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. പക്ഷേ നിങ്ങൾ ചോദിക്കുക, കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശ്രമിക്കുക. അതുപോലെ നമ്മുടെ കോവിഡൊക്കെ ഒന്ന് ഒതുങ്ങി തീരും എന്ന് വിശ്വസിക്കുന്നു. തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല പല സ്ഥലങ്ങളും പല പല ആൾക്കാരെയും
പല പല ഡെസ്റ്റിനേഷൻസും നമ്മൾ പോകുന്നുണ്ട്. കുറേ കുറേ വെറൈറ്റി ഐറ്റംസ് നിങ്ങൾക്ക് കാത്തിരിക്കുന്നുണ്ട്. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. അതുപോലെ സ്റ്റേ ട്യൂൺ, കീപ് സപ്പോർട്ടേഴ്സ്, കീപ് സപ്പോർട്ട് ചെയ്യുക നമ്മളെ. അതിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് ചോദിക്കുക. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക, ഡെയിലി അപ്ഡേറ്റ്സ് എന്തൊക്കെ നടക്കണമെന്നുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് കൊടുക്കുന്നുണ്ട്. സോ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. സോ ദാറ്റ്സ് ഇറ്റ്. അധികം പറഞ്ഞ് ഇനി നിർത്തുന്നില്ല. കുറേ കാര്യങ്ങൾ പറഞ്ഞു, എൻ്റെ ചെറിയൊരു സ്റ്റോറി ആയിട്ട് പറഞ്ഞാണ്, സ്ട്രഗിൾ ചെയ്ത കുറച്ച് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ മറ്റൊരു വീഡിയോ അല്ലെങ്കിൽ മറ്റൊരു കിടിൽ എപ്പിസോഡായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നു വരും. ടിൽ ദെൻ, ബൈ.